നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പാവൽ എങ്ങനെ കൃഷി ചെയ്യണം, പാവൽ കൃഷി ചെയ്യുമ്പോൾ അതിൽ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പാവൽ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ചട്ടിയോ ഗ്രോ ബാഗിനെക്കാട്ടിലും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ബേസിനാണ്. ഞാനിപ്പോൾ ഇത്രയും നാൾ കൃഷി ചെയ്താൽ എനിക്ക് ബേസിനിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം വിളവ് കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേരുകൾ ഭയങ്കര ചെറിയ ചെറിയ വേരുകളാണ്, സ്പ്രെഡ് ചെയ്ത് നിറയെ പോയി. ഗ്രോ ബാഗിനെക്കാട്ടിലും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് പോയി ഈ ബേസിനാവുമ്പോൾ നല്ലപോലെ അതിന് വളർച്ച കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു ബേസിനിൽ നമുക്ക് മൂന്നോ നാലോ തൈ വയ്ക്കാൻ പറ്റും. വലിയ ബേസിനാണെങ്കിൽ നാലെണ്ണം വയ്ക്കാം, ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വയ്ക്കാൻ പറ്റും. അത് വെച്ച് ഒരു രണ്ട് മൂന്നില പ്രായമായി കഴിയുമ്പോൾ തന്നെ നമ്മളതിന് അതിൻ്റെ വേണ്ട വളങ്ങൾ, എല്ലുപൊടി, ചാണകപ്പൊടി, കോഴിവളം അങ്ങനെയൊക്കെ ഇടും. പിന്നെ പന്തലിൽ കയറുന്നത് വരെ നമ്മൾ അതിന് ഒരു ഇലയും നിർത്തരുത്. ഇടയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള ക്ലസ്റ്റർ എല്ലാം മുറിച്ച് കളയണം. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പന്തലിൽ കയറിയതിന് ശേഷം മാത്രമേ അതിന് ഇലകൾ വരാൻ പാടും. അതുപോലെ എല്ലാ ഇലകളും വെട്ടിക്കളയണം. ആ ഇല വെട്ടിക്കളയണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ ബേസിൻ്റെ മുകളിലേക്ക് എയർ സർക്കുലേഷൻ കിട്ടും, പിന്നെ ഇതിൻ്റെ വളർച്ച നല്ലതായിട്ട് അങ്ങോട്ട് പോകും. ഇത് ഇടയ്ക്ക് ക്ലസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മുരടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എല്ലാ ക്ലസ്റ്ററും മുറിച്ച് കളഞ്ഞ് പന്തലിൽ കയറി കഴിയുമ്പോൾ നല്ലതായിട്ട് അതിന് വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ വളം കൊടുക്കുമ്പോൾ പൂക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വളം കൊടുക്കേണ്ടി വരും. അതിന് മുന്നേ ആണെങ്കിൽ ആഴ്ചയിൽ ഓരോ പ്രാവശ്യം വളം കൊടുത്താൽ മതി. ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞത് ഞാൻ ബയോഗ്യാസിൻ്റെ സ്ലറിയിൽ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ എടുക്കണ ഒരു വളമുണ്ട്. പിന്നെ കടലപ്പിണ്ണാക്കും ചാണകവും കൂടെ ഇട്ട് ഇളക്കി പൊളിപ്പിച്ച് വയ്ക്കും. ഒരു ശർക്കരയും കൂടെ ഇട്ട് വയ്ക്കും. ശർക്കര ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അതിന് സ്മെല്ലൊന്നും അങ്ങനെ വരില്ല. പിന്നെ പൂക്കൾ വന്ന് തുടങ്ങാൻ തുടങ്ങുമ്പോൾ എഗ് അമിനോ ആസിഡ് അടിച്ചു കൊടുക്കും. പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ചോട്ടിലും ഒഴിച്ചു കൊടുക്കും, സ്പ്രേയും ചെയ്തു കൊടുക്കും. പിന്നെ അതുകൊണ്ട് അങ്ങനെ കീടങ്ങളോ അങ്ങനെ ഒന്നും വരണമൊന്നുമില്ല. പിന്നെ കൊച്ചു പാവയ്ക്ക് ആയി വരുമ്പോൾ തന്നെ ഞങ്ങൾ കവർ ചെയ്യും. കവർ ചെയ്യുന്ന വെച്ചാൽ പേപ്പർ ഇങ്ങനെ കുമ്പിള് കൊട്ടി അങ്ങനെ ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുക്കുക, അങ്ങനെ അങ്ങനെ വരാറില്ലെങ്കിൽ പോലും വല്ല കീടങ്ങളും വരണുണ്ടെങ്കിൽ അത് കുത്താതിരിക്കാനാണ് അങ്ങനെ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഒരു പാവയ്ക്കും കേടാവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ സൂര്യകാന്തിയും അത് ഇതൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് കീടങ്ങളുടെ ശല്യം കുറവാണ്. അപ്പോൾ പൂക്കളിടയിൽ ഈ സൂര്യകാന്തി പൂക്കൾ വയ്ക്കുമ്പോൾ പോളിനേഷനും നടക്കും, നമുക്ക് കീടങ്ങളുടെ ശല്യം കുറഞ്ഞ് കിട്ടും. അപ്പോൾ പാവലും പടവലും ഇതുതന്നെയാണ്, ബേസിനിൽ വയ്ക്കുന്നതാണ് വിളവ് കൂടുതൽ കിട്ടുന്നത്. പണ്ട് ഞങ്ങൾ പയറിങ്ങനെ പന്തലിലേക്കാണ് പടത്തി വിടാറുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെർട്ടിക്കലായിട്ട് പയർ കയറ്റി വിടുകയാണ്. അങ്ങനെ വെർട്ടിക്കലായിട്ട് കയറ്റി വിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പേസും കുറേ കിട്ടും. ഇങ്ങനെ പയർ നമുക്ക് പറിക്കാനും എളുപ്പമുണ്ട്. നമുക്ക് തത്തകളുടെ ശല്യം ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കണേക്കാട്ടും ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തത്തയെ പറ്റിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കെട്ടിയിട്ട്. അങ്ങനെ ചെയ്തപ്പോൾ നല്ലതായിട്ട് പയർ നല്ല വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ആ പയറിനും കുറേ ഇല തിങ്ങിപ്പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുന്നത് പയറിൻ്റെ ഇലയും വെട്ടി കൊടുക്കാണ്ട് അത് ചെറിയ കിളിന്തലയൊക്കെ ആണെങ്കിൽ നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ എടുക്കാം. പയറിൻ്റെ ഇല വളരെ നല്ലതാണ്. അപ്പോൾ കൃഷി ചെയ്യണവരെല്ലാവരും പയർ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കയറ്റുക. കയറ്റുമ്പോൾ ഇങ്ങനെ ഇല തിങ്ങത്തും ഇല്ല, തിങ്ങിക്കഴിഞ്ഞാൽ വിളവ് കുറയും. അപ്പോൾ ഇടയിൽ നിന്ന് പയറിൻ്റെ ഇല വെട്ടിക്കളയണം. അപ്പോഴാണ് നിറച്ച് പയറിങ്ങനെ കിട്ടുന്നത്. എല്ലാവർക്കും ടെറസിൽ കൃഷി ചെയ്യാൻ പേടിയായിരിക്കും. ടെറസിന് ചോർച്ച വരുമോ, അങ്ങനെ ടെറസ് ചീത്തയാവോ എന്നൊക്കെ. ഒന്നും ചെയ്യില്ല, ടെറസ് ചീത്തയാവത്തുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സ്റ്റാൻഡൊന്നും വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ സ്റ്റാൻഡ് വെച്ചതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് നട്ടലിനൊക്കെ മൂന്നാലഞ്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ്, കുനിയാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്തത്. പിന്നെ അല്ല ചുടുകല്ല ഓടോ ഒക്കെ വെച്ച് താഴെ ടെറസിൻ്റെ മുകളിൽ ചെയ്യാം. പിന്നെ ഒന്നാമത്തെ കാര്യം, എത്രത്തോളം ഹൈറ്റ് കിട്ടണോ അത്രത്തോളം നമുക്ക് ഈൽഡും കൂടുതൽ കിട്ടും. ഈ ടെറസിലെ ചൂടിങ്ങനെ അടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് വിളവ് കൂടുതൽ കിട്ടണതായിട്ട് കാണുന്നുണ്ട്. ടെറസ് വൃത്തിയായിട്ട് കിടക്കണം എന്ന് വെച്ചാൽ അത് അവരവരും തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളിരിക്കുന്ന സ്ഥലവും നമ്മുടെ ടെറസും നമ്മുടെ വീടും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട നമ്മുടെ ചുമതലയാണ്. ചെടി എന്ന് പറഞ്ഞാൽ അതും ജീവനുള്ളൊരു വസ്തു തന്നെയാണ്. അവർക്കും വൃത്തിയും ഇടും ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ടെറസ്. നമുക്ക് രാവിലെ എണീറ്റ് വന്ന് ടെറസ്സിൽ നോക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയായിരിക്കേണ്ടേ. അല്ലെ, നമ്മൾ മാത്രം നല്ല റെഡിയായി ഇരുന്നാൽ പോരല്ലോ. നമ്മളെ വീടും പരിസരവും എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വയ്ക്കുക, അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഏത് ഇപ്പോൾ എനിക്കൊരു വാഷിംഗ് മെഷീൻ ചീത്തയായി, അത് ഞാൻ വെളിയിൽ കൊടുത്ത 1000 രൂപ കിട്ടും. എന്തിനു, ഞാനത് പറമ്പിൽ വെച്ച് കമ്പോസ്റ്റ് ആക്കി നല്ല പൊടി പോലത്തെ കമ്പോസ്റ്റ് മണ്ണ് എനിക്ക് വളം എനിക്ക് കിട്ടാറുണ്ട്. വീട്ടിലെ എല്ലാ വേസ്റ്റും അതിൽ കൊണ്ടിടും, കുറച്ച് ഇനാക്കുലം ഇടും. ഇനാക്കുലം കിട്ടാത്തവരൊരു കാര്യം ചെയ്യുക, കുറച്ച് തൈര് കലക്കി വെച്ചിട്ട് അതിൽ 2 കഷ്ണം ശർക്കര ഇട്ട് വയ്ക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ആ മണ്ണ് കരിയിലയും ഈ അടുക്കള വേസ്റ്റും എല്ലാം കമ്പോസ്റ്റായി കിട്ടും. നല്ല കമ്പോസ്റ്റ്
കോമ്പോസ്റ്റ് വളം നമുക്ക് കിട്ടും. അതുപോലെ ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ തെർമോക്കോൾ കാണുകയാണെങ്കിൽ അവിടെ ചോദിക്കും, നമുക്ക് ഒന്നിനും ഒരു നാണക്കേടും വിചാരിക്കേണ്ട, നമ്മൾ ഏത് കൃഷി ചെയ്യാനായിട്ട് ഏത് കാര്യം എടുത്ത് ഉപയോഗിച്ചാലും നമ്മുടെ വീട്ടിൽ വേസ്റ്റായ എല്ലാ ഇതും എന്ത് അതിന് ഒരു ഓട്ടയിട്ട് അതിന് മണ്ണ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. ഒരു അടുക്കളയിലെ വേസ്റ്റും കളയണ്ട, നമ്മളെ വേസ്റ്റായ പാത്രങ്ങളും കളയണ്ട, എല്ലാം നന്നായിട്ട് വയ്ക്കുക. പിന്നെ ടെറസ് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഞങ്ങൾ ഇപ്പം പച്ചക്കറി കൃഷിയുടെ പരിപാലനം എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ 6 മണിയാകുമ്പോൾ ഓരോ കട്ടൻകാപ്പിയും കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മുകളിലേക്ക് കയറും. മുകളിലേക്ക് കയറി അതിന് വേണ്ട വെള്ളം ഒഴിക്കൽ, അതിൻ്റെ കീടങ്ങൾ വല്ലതും ഉണ്ടോയെന്ന് നോക്കൽ, അതിൻ്റെ ഇലകളൊക്കെ ചീത്തയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയൽ, ഇതൊക്കെയാണ് രാവിലെ ചെയ്യാറുള്ളത്. വളപ്രയോഗം എല്ലാം ഞങ്ങൾ 4 മണിക്ക് ശേഷം, വെയിൽ മാറിയതിന് ശേഷമാണ് ഞങ്ങൾ വളങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. വളങ്ങൾ കീടനാശിനികൾ അടിക്കാനുള്ളതാണെങ്കിലും എല്ലാം വൈകുന്നേരങ്ങളിലാണ് ചെയ്യാറുള്ളത്. വളങ്ങൾ ഇടുക എന്ന് പറഞ്ഞാൽ കോഴിവളമുണ്ട്, ചാണകമുണ്ട്, പിന്നെ കടലപ്പിണ്ണാക്ക്, പിന്നെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുള്ള ഇത്, എല്ലാ വളങ്ങളും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. കഞ്ഞിവെള്ളം ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള എല്ലാം ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ലപോലെ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ രീതിയിൽ നമ്മൾ പരിപാലിച്ചെടുക്കണമെന്നേ ഉള്ളൂ. എല്ലാം നമ്മളെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറി കൃഷി 5 പൈസ പോലും മുടക്കമില്ലാതെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും.